ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഈവനിങ് സ്നാക്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പത്തിരിയാണ്. ഞാനിവിടെ 10 മുട്ടൻ്റെ കടലപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കുറച്ച് നിങ്ങൾക്ക് ചെറുത് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: മുട്ട, പഞ്ചസാര, പാൽപ്പൊടി, കടലപ്പരിപ്പ്, ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഉണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ആദ്യം തന്നെ പരിപ്പ് നന്നായി വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ഊറ്റി വെക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പരിപ്പും ആഡ് ചെയ്യുക. ആവശ്യത്തിന് പഞ്ചസാരയും അല്പം ഉപ്പും 3 ഏലക്കായ പൊടിച്ചതും ആവശ്യത്തിന് പാൽപ്പൊടിയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ശേഷം 1 അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളി ആഡ് ചെയ്യുക. ഇത് നന്നായി പൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളറായാൽ ഇത് കോരിയെടുക്കുക. എന്നിട്ട് ഇതേ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അധികം തീ വേണമെന്നില്ല, ചെറിയ തീയിൽ ഇത് പൊരിച്ചെടുക്കുക. ഏകദേശം അത് പൊരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ച് 20 മിനിറ്റ് വേവിപ്പിക്കുക. നല്ല മൂടിയെടുത്ത് അമർത്തി മൂടുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടെ തന്നെ ഇവിടെ നേരത്തെ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. അധികം തീ വേണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊന്നും അത്ര കരിഞ്ഞു പോയിട്ടില്ല. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കടലപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു കൂട്ടലാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻ്റ് ഇടാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.